നിങ്ങൾ ശ്വാസം പരിശോധിക്കുകയും അയാൾ മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം എന്നാൽ അവർക്ക് അപ്പോഴും ഇന്ദ്രിയ ബോധമുണ്ടാകും ചൈനയിൽ ഉദാന വായുവിനെ കുറിച്ച് ഒരു സ്കൂൾ തന്നെയുണ്ട് നിങ്ങളൊരുപക്ഷെ അത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവാം ഉദാനയ്ക്ക് മേൽ അല്പം സ്വാധീനമുള്ളവർ അവിടെയും ഇവിടെയും ഒഴുകി നടക്കുന്നു ഇതിനെ ഉത്തേജിപ്പിക്കാനുള്ള യോഗാഭ്യാസങ്ങളുണ്ട് ജീവനുള്ളപ്പോൾ വ്യാന പിൻവാങ്ങുകയാണെങ്കിൽ ശരീരം അഴുകി തുടങ്ങും ചില തരത്തിലുള്ള പാമ്പിൻ വിഷമുണ്ട് ഇതിനു കഴിയുന്ന അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ മരണശേഷം പതിനാല് ദിവസം വരെ ശേഷക്രിയകൾ ചെയ്യുന്നത്

മണിക്കൂർ വരെ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സത്യത്തിൽ വൈദ്യശാസ്ത്രപരമായ ഒരാൾ മരിച്ച് മണിക്കൂറിനുള്ളിൽ മസ്തിഷ്കം ചില നിശ്ചിത പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും അതിശയിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ മൃതശരീരത്തെ ഷേബ് ചെയ്യേണ്ടതായുണ്ട് പത്തു പതിനൊന്ന് ദിവസം വരെ എന്താണ് ഇതിന് കാരണം ഭൗതികമായി ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു യന്ത്ര സംവിധാനമാണ് പലതലത്തിലുള്ള ഇവിടെ ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട് നിങ്ങൾ ഹാർഡ്വെയറിൻ്റെ കേന്ദ്രമാണ് എല്ലുകൾ സോഫ്റ്റ്വെയറിനും തുല്യ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഒരു കോശത്തിന് എങ്ങനെ അറിയാൻ പറ്റും അത് മനുഷ്യ ഒരു പന്നിയുടെയോ മരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ അല്ലെന്ന് അതിനെങ്ങനെ അറിയാം മുഴുവൻ സോഫ്റ്റ്വെയറും ഉണ്ട് ഓർമ്മകളുണ്ട് പരിണാമ ഓർമ്മകൾ പാരമ്പര്യ ഓർമ്മകൾ കർമ്മത്തിന്റെ ഓർമ്മ അങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കോശങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു ആശയക്കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നായുടെ ഭക്ഷണം മൂന്ന് ദിവസം കഴിച്ചാൽ നിങ്ങളൊരു നായയി മാറില്ല ശരിയല്ലേ കാരണം ഇതിൽ ഓർമ്മകൾ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ മുഴുവൻ സോഫ്റ്റ്വെയറുമുണ്ട് സത്യത്തിൽ സോഫ്റ്റ്വെയർ പാക്കേജ് ഹാർഡ്വെയർ പാക്കേജിനെക്കാട്ടിൽ കൂടുതലാണ് വളരെ വലുതാണ് പിന്നെ ഇതിനെ സചേതനമാക്കുന്നത് നാം ജീവൻ എന്ന് വിളിക്കുന്ന ഘടകമാണ് യോഗയിൽ ഇതിനെ പറയുന്നത് പ്രാണനെന്നാണ് ഇത് പ്രകടമായിരിക്കുന്നത് അഞ്ച് അടിസ്ഥാന മാനങ്ങളിലാണ് മറ്റു ഭാവങ്ങളുണ്ട് അത് കുറച്ച് കുഴഞ്ഞതാണ് അഞ്ച് അടിസ്ഥാന രൂപങ്ങൾ ഇതിനെ പ്രാണവായു സമാനവായു അപാനവായു ഉദാനവായു പിന്നെ വ്യാന ഇവയ്ക്ക് വ്യത്യസ്ത കർമ്മങ്ങളാണുള്ളത് പ്രാണശ്വസനവുമായി ബന്ധപ്പെട്ടതാണ് ശ്വസന പ്രക്രിയയും ചിന്താ ചിന്താപ്രക്രിയയും പ്രാണവായു കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വസന പ്രക്രിയയും താറുമാറിലാകും ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറയും ആൾ മരിച്ചു പോയെന്ന് അവർ പെട്ടെന്ന് നെഞ്ചിലമർത്തും തിരിച്ചു വന്നില്ലെങ്കിൽ പറയും മരിച്ചു പോയെന്ന് ശ്വസനവും ശ്വസന വ്യവസ്ഥയും ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരിക്കൽ ശ്വാസം നിന്നാൽ ആ ഒരു സംവിധാനം സ്വാഭാവികമായും നിന്നുപോകും പ്രാണവായു പോയാൽ അത് ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല പോകുന്നത് ഒരേ സമയമാണ് പോകുന്നത് ഒരിക്കൽ പോയി എന്ന് പറഞ്ഞാൽ ഇല്ലാതായെന്നാണ് സമാനവായു പോകുകയാണെങ്കിൽ അതിൻ്റെ കർത്തവ്യം ശരീരത്തിൽ ചൂട് നിലനിർത്തുക എന്നതാണ് അപ്പോൾ സമാനവായു ഒരിക്കൽ പിൻവാങ്ങാൻ തുടങ്ങിയാൽ ശരീരം തണുത്തു തുടങ്ങും ഒപ്പം ശരീരത്തിന് മുറുക്കം വരികയും ചെയ്യും ഒരിക്കൽ അപാനവായു പൂർണ്ണമായും ശരീരത്തിൽ നിന്നും പിൻവാങ്ങാൻ തുടങ്ങിയാൽ അപ്പോൾ ഇന്ദ്രിയ സംബന്ധമായ കാര്യം നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ ഒരാളുടെ ശ്വാസം പരിശോധിക്കുകയും മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം എന്നാൽ അവർക്ക് അവർക്കപ്പോഴും ഇന്ദ്രിയ ബോധമുണ്ടാവും ഇതിനൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് മൃതദേഹം ചലിക്കുന്നത് കണ്ട് ആളുകൾ ഭയപ്പെട്ടതിന് ഇത് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരാൾ വൈദ്യശാസ്ത്രപരമായി മരിച്ചു എന്ന് പറയുമ്പോഴും അയാളുടെ ശരീരം തുടിക്കുന്നതായി കാണാം വളരെ ചെറിയ തോതിൽ കാരണം ഇന്ദ്രിയ പ്രക്രിയകൾ അപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുന്നു ശരീരത്തിന് അപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ഇല്ലാതായെന്ന് അതിൻ്റേതായ രീതിയിൽ അതൊരു പരിശ്രമം നടത്തുന്നു ഉദാന വായു പിൻവാങ്ങുമ്പോൾ അപ്പോൾ പ്ലവനത നഷ്ടപ്പെടുന്നു ഞാൻ പ്ലവനത എന്ന് പറയുന്നത് നോക്കൂ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരഭാരം എഴുപതോ എൺപതോ ആയിരിക്കണം ക്ഷമിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ ശരീരഭാരം അൻപതോ അൻപത്തഞ്ചോ കിലോഗ്രാം ആയിരിക്കും എത്ര തന്നെ ആയാലും നിങ്ങൾ നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു അൻപത് കിലോഗ്രാം ഉള്ളതായി തോന്നുകയില്ല ഹലോ പക്ഷേ അതവിടെ ഉണ്ട് തൂക്കി നോക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും നടക്കുമ്പോഴും നിങ്ങൾക്കത് തോന്നാറില്ല അതിന് കാരണം ഉദാനയാണ് അത്തരത്തിലുള്ള ഒരു ലഘുത്വം തരും നിങ്ങളെ ഇത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെടുത്തുന്നില്ല ഇതിനെ പ്രവർത്തനക്ഷമമാക്കാൻ പല യോഗാ മാർഗ്ഗങ്ങളുമുണ്ട് ചൈനയിൽ ഉദാന വായുവിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു സ്കൂൾ തന്നെയുണ്ട് നിങ്ങളൊരു പക്ഷെ കണ്ടു കാണും ഹോളിവുഡിലെ ആ സിനിമയിൽ എന്തായിരുന്നു അത് ക്രൗച്ചിങ് ടൈഗർ അങ്ങനെ എന്തോ അതെ ഉദാനയ്ക്കുമേൽ അല്പം സ്വാധീനമുള്ളവർ അവിടെയും ഇവിടെയുമായി ഒഴുകി നടക്കുന്നത് സിനിമയിൽ സിനിമയെക്കുറിച്ച് പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ് ഭാരം കുറഞ്ഞ പ്ലവന സ്വഭാവമുള്ള ശരീരം ഒരു സാഹസിക പരിശീലകന് പ്ലവന സ്വഭാവമാണ് അത്യാവശ്യമായി വേണ്ടത് പലതരത്തിലുള്ള സംഭവങ്ങളുമുണ്ട് ബാല ഡാൻസർമാരും കായിക പരിശീലന വിദഗ്ധരും കാണിച്ചിട്ടുണ്ട് കായികമായി സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിലത്ത് നിന്ന് ഉയർന്നു പൊങ്ങുന്നത് ഉൾപ്പെടെ ഭൗതികവിജ്ഞാനി അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ സാധാരണ നിലയിൽ നിന്ന് കൂടുതൽ ഉയരത്തിൽ അത് സാധ്യമാകുന്നത് കൂടുതൽ പ്ലവനത വരുത്തുമ്പോഴാണ് ഇങ്ങനെ ഉദാന ശരീരത്തിന് ലഘുത്വം തരുന്നതിനാൽ ഒരിക്കലും ഉദാന പിൻവാങ്ങുമ്പോൾ പെട്ടെന്ന് ശരീരത്തിന് ഭാരം കൂടും എല്ലായ്പ്പോഴും ഒരേ ഭാരം തന്നെയായിരുന്നു ശരിക്കും ഭാരം കൂടിയതല്ല പക്ഷേ അപ്പോൾ ശരീരഭാരം കൂടുതലായി തോന്നും കാരണം ഉദാന പിൻവാങ്ങിയത് കൊണ്ട് ഇത് ഒരുപക്ഷെ ഡോക്ടർമാർക്കറിയാം അറിയാം പക്ഷെ ഡോക്ടർമാർ അങ്ങനെ ചെയ്യാറില്ല മറ്റ് സേവകർ ജീവനുള്ള ഒരാളെയും ജീവനില്ലാത്ത ഒരാളെയും എടുക്കുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാകും ഇതിനു കാരണം ഉദാന നഷ്ടപ്പെടുന്നതിനാൽ ലഘുത്വവും നഷ്ടപ്പെടും നാലാമത്തെ മാനം വ്യാനയാണ് ഇത് സംരക്ഷണോപാധിയാണ് വ്യാന പിൻവാങ്ങുമ്പോൾ നമുക്ക് ജീവനുള്ളപ്പോൾ പോലും ശരീരം ചെയ്യുവാൻ തുടങ്ങും ചില തരത്തിലുള്ള പാമ്പിൻ വിഷത്തിന് ഇങ്ങനെ ചെയ്യാനാവും അത്തരത്തിലുള്ള പാമ്പ് കടിക്കുകയാണെങ്കിൽ മരിക്കില്ല പക്ഷെ അക്ഷരാർത്ഥത്തിൽ ശരീരം അഴുകുന്നതായി കാണാം ഇതിനു കാരണം വ്യാന പിൻവാങ്ങിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ശരീരം തുടങ്ങുന്നത് അപ്പോൾ ഒരിക്കൽ വ്യാന പിൻവാങ്ങിയാൽ അഴുകൽ പ്രക്രിയ ആരംഭിക്കും യോഗയിൽ ചില സംവിധാനങ്ങളുണ്ട് പേരും ഒരുമിച്ച് ഒന്നര മണിക്കൂറിനുള്ളിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധാരണ മരണത്തിൽ ആ വ്യക്തിയുടെ പ്രായമനുസരിച്ച് ആ ശരീരം ഊർജ്ജസ്വലമാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും ഞാൻ കൂടുതൽ സമയമെന്ന് പറയുമ്പോൾ പതിനാല് മണിക്കൂർ വരെ വ്യാന പുറപ്പെടാൻ പതിനാല് ദിവസം വരെ എടുത്തേക്കാം ഇതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ മരിച്ചു കഴിഞ്ഞ പതിനാല് ദിവസം വരെ ശേഷക്രിയകൾ നടത്തുന്നത് കാരണം ആളുകൾ കരുതുന്നു വ്യാന ഇപ്പോഴും സംസ്കാരത്തിന് ശേഷം നിലനിൽക്കുന്നുവെന്ന് വ്യാന അവിടെ അപ്പോഴും ചുറ്റിത്തിരിയുന്നുണ്ട് പതിനാല് ദിവസം വരെ അതുകൊണ്ടാണ് ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ സംസ്കാരത്തിൻ്റെ കീഴ്വഴക്കമാണ് ഒരാൾ മരിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ സംസ്കാരം നടത്തിയിരിക്കണം അബദ്ധവശാൽ ജീവനുള്ളപ്പോൾ തന്നെ ഒരാളെ ചിതയിലെടുത്തു വെക്കുന്നതിനാൽ നാലു മണിക്കൂറിലേക്ക് നീട്ടി നാലു മണിക്കൂറിനുള്ളിൽ സംസ്കാരം നടത്തിയിരിക്കണം ഇതിനെ സംബന്ധിച്ച് ഇന്ന് പല തരത്തിലുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് ആളുകൾ ഇന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കാത്തിരിക്കും മകൾ അമേരിക്കയിലാണ് വരണം മൂന്ന് ദിവസം എടുക്കും മകൾ വരാൻ അതിനായി അവർ കാത്തിരിക്കും ആശയമെന്ന് പറയുന്നത് ഒരാൾ മരിച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളാളുകളെ മരിച്ചവരായി നിർണയിക്കില്ല പ്രഖ്യാപിക്കുകയാണ് ശരിയല്ലേ വ്യത്യാസമുണ്ട് നിങ്ങളൊരാൾ മരിച്ചതായി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്കവർ മരിച്ചിരിക്കാം ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടെ നടന്നത് അയാൾ പ്രാതാത്മാവായി അയാൾക്ക് ശരീരം നഷ്ടപ്പെട്ടു ജീവിച്ച കാലം മുഴുവനും ഈ ശരീരമാണ് താനെന്ന് വിശ്വസിച്ചു ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഈ ഭൗതിക ശരീരം നമ്മൾ കൂട്ടിവെച്ചതാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും അയാൾ അതൊരിക്കലും മനസ്സിലാക്കിയില്ല പെട്ടെന്ന് ശരീരത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ ആ ശരീരത്തിന് ചുറ്റും കറങ്ങി നടക്കും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഒരിക്കൽ ശരീരം വിട്ടിറങ്ങിയാൽ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ആ ശരീരത്തിനെ ചുറ്റിത്തിരിയും അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ പറയുന്നത് ഒരാൾ മരിച്ചുവെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സംസ്കാരം നടത്തണം എല്ലാം അവസാനിച്ചു എന്നറിയുന്നത് ആത്മാവിനെ സംബന്ധിച്ച് നല്ലതാണ് ജീവിച്ചിരിക്കുന്നവർക്കും അത് നല്ലതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഉറ്റവരാരെങ്കിലും മരിച്ചു പോയി മൃതശരീരം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് തോന്നും അയാൾ ഉറങ്ങുകയായിരിക്കും ചിലപ്പോൾ എണീറ്റേക്കാം എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നേക്കാം അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ആളുകളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും പലതരത്തിലുള്ള അവസ്ഥയിലിരിക്കുന്നതും സംസ്കാരം കഴിഞ്ഞാൽ ഉടനെ ശ്രദ്ധിച്ചാൽ കാണാം എല്ലാവരും നിശബ്ദരാവുന്നത് കണ്ടിട്ടുണ്ടോ എല്ലാ ഇപ്പോഴും കാരണം എല്ലാം കഴിഞ്ഞുവെന്ന് എന്ന് ആളുകൾക്ക് മനസ്സിലാവും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ജീവിതം വിട്ടുപോകുന്ന ഏർപ്പാട് അത് ഉറച്ച ഒന്നാണ് ഇത് പെട്ടെന്ന് പുറത്തു പോകുന്ന ഒന്നല്ല അതിന് അതിൻ്റെതായ സാവകാശമുണ്ട് ഏതൊക്കെ രീതിയിലാണോ അത് ഉള്ളിലേക്ക് വന്നത് അതേ രീതിയിൽ പുറത്തേക്കും പോകും